ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലെന്ന പേരിൽ അടച്ചുപുട്ടിയ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം പാളയം സഫല്യം കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ജനസേവന കേന്ദ്രമാണ് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചത് ഐ ടി മിഷനിൽ നിന്ന് മൂന്ന് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി ജനം ഇംപാക്ട് തിരുവനന്തപുരം പാളയം സാബലിങ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അടച്ചുപൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ നിത്യനെ ആശ്രയിച്ചിരുന്ന ജനസേവന കേന്ദ്രം നിർത്തലാക്കിയതോടെ വർഷങ്ങളായി ജോലി നോക്കുന്ന ജീവനക്കാരും പട്ടിണിയിലായി ഇത് ജനം ടി വാർത്തയാക്കിയതോടെ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ഐ മിഷൻ നടപടി ആരംഭിച്ചു ഐ മിഷനിൽ നിന്ന് മൂന്ന് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് സർവീസ് ഓഫീസർ പ്രൊജക്ട് മാനേജർ എന്നീ തസ്തികകളിലാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് നേരത്തെ അൻപതിലധികം ജീവനക്കാർ ജനസേവന കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറി പോകുന്ന സ്ഥാനത്ത് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സാധിക്കാതെ വന്നതോടെ സേവനം നിർത്തലാക്കാൻ ഐ ടി മിഷൻ തീരുമാനിക്കുകയായിരുന്നു സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന ലക്ഷ്യത്തോടെ ഐ ടി മിഷന്റെ നേതൃത്വത്തിലാണ് ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് സാധാരണക്കാർക്ക് സർക്കാർ സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ജനസേവന കേന്ദ്രത്തെ സ്ഥിരം ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം